DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക, അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഡി വിഭാഗത്തിലുള്ള പ്രദേശങ്ങളിൽ ബക്രീദ് പ്രമാണിച്ച് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി തിങ്കളാഴ്ച കടകൾ തുറക്കാം. ഇലക്ട്രോണിക് ഷോപ്പുകൾ, ഇലക്ട്രോണിക് അനുബന്ധ ഷോപ്പുകൾ, വീട്ടുപകരണ ഷോപ്പുകൾ എന്നിവ എ ബി കാറ്റഗറികളിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8 മണിവരെ തുറക്കാം. ഡി വിഭാഗത്തിലെ പ്രദേശങ്ങളിൽ കടകൾ തുറക്കുന്നതിന് അനുമതി കൊടുത്തിരുന്നില്ല. ബക്രീദ് പ്രമാണിച്ച് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി തിങ്കളാഴ്ച ഒരു ദിവസം കടകൾ തുറക്കുവാൻ അനുമതി കൊടുക്കും. ബക്രീദുമായി ബന്ധപ്പെട്ട 3 ദിവസത്തെ ഇളവ് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ഇലക്ട്രോണിക് വീട്ടുപകരണ കടകൾ എ ബി സി പ്രദേശങ്ങളിൽ രാവിലെ 7 മണി മുതൽ രാത്രി 8 മണിവരെ തിങ്കൾ മുതൽ വെള്ളി വരെ പ്രവർത്തിക്കാവുന്നതാണ്. ആരാധനാലയങ്ങളിൽ വിശേഷ ദിവസങ്ങളിൽ 40 പേർ വരെ അനുവദിക്കും. ഒരു ഡോസ് വാക്സിനെങ്കിലും എടുത്തവരായിരിക്കണം വരുന്നവർ എന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പാക്കണം. എ ബി വിഭാഗത്തിൽ മറ്റു കടകൾ തുറക്കുവാൻ അനുമതിയുള്ള ദിവസങ്ങളിൽ ബ്യൂട്ടി ഷോപ്പുകൾ, ബാർബർ ഷോപ്പുകൾ എന്നിവ ഒരു ഡോസ് വാക്സിനെടുത്ത ജീവനക്കാരെ വെച്ച് തുറന്ന് പ്രവർത്തിക്കാം. സീരിയൽ ഷൂട്ടിംഗ് പോലെ കാറ്റഗറി എ ബി പ്രദേശങ്ങളിൽ സിനിമ ഷൂട്ടിംഗും അനുവദിക്കും. ഒരു ഡോസ് വാക്സിൻ എടുത്തവർക്കേ ഇത്തരമിടത്ത് പ്രവേശനം അനുവദിക്കാവൂ. എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് കോളേജുകളിൽ സെമസ്റ്റർ പരീക്ഷ ആരംഭിച്ച സാഹചര്യത്തിൽ ഹോസ്റ്റലുകളിൽ താമസം അനുവദിക്കുന്ന കാര്യം അടുത്ത അവലോകന യോഗം ചർച്ച ചെയ്യും. ടി പി ആർ അനുസരിച്ച് 4 വിഭാഗമായാണ് സംസ്ഥാനത്തെ തിരിച്ചിരിക്കുന്നത്. എ വിഭാഗം ടി പി ആർ 5 കുറവും. ഇതിൽ 86 തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. 5 മുതൽ 10 വരെ ടി പി ആർ ഉള്ള ബി വിഭാഗത്തിൽ 392 തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത്. 10 മുതൽ 15 വരെ ടി പി ആർ ഉള്ള പ്രദേശങ്ങളാണ് സി വിഭാഗത്തിൽ. 362 തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് ഈ വിഭാഗത്തിൽ. ഡി വിഭാഗം 15 മുകളിൽ ടി പി ആർ ഉള്ളതാണ്. ഇതിൽ 194 സ്ഥാപനങ്ങളുണ്ട്. ലോക്ക്ഡൌൺ വലിയ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതം ഉണ്ടാക്കുന്നുണ്ട്. രോഗവ്യാപനത്തിന്റെ തോത് പരിഗണിച്ച് ഇതിൽ സംസ്ഥാന സർക്കാർ ഇളവ് നൽകുന്നുണ്ട്. എന്നാൽ സംസ്ഥാനം നേരിടുന്ന അവസ്ഥയിൽ എല്ലാ നിയന്ത്രണങ്ങളും എടുത്തുകളയുവാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എങ്കിലും ചില മാറ്റങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ ഇൻഫർമേഷൻ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.